हेलो, ഈ വീഡിയോയിൽ നൾ സ്പേസ് ക്ലോസ്ഡ് ആണ് എന്നുള്ള റിസൾട്ട് ആണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൂവ് ചെയ്ത ഒരു തിയറമാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ലെറ്റ് ടി ബി എ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ. ദെൻ എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഇംപ്ലൈസ് ടി എക്സ് എൻ കൺവേർജസ് ടു ടി എക്സ്. എക്സിന് കൺവേർജസ് ടു എക്സ് ആണ് എങ്കിൽ അതിൻ്റെ ഇമേജ്, എക്സിൻ്റെ ഇമേജ് വിൽ കൺവേർജ് ടു ദ ഇമേജ് ഓഫ് എക്സ്. ഇവിടെ എക്സിനും എക്സും ഡൊമൈൻ ഓഫ് ടിയിലെ മെമ്പേഴ്സ് ആണ് എങ്കിൽ മാത്രമേ നമുക്ക് ടി ഓഫ് എക്സ് എൻ എന്നും ടി ഓഫ് എക്സ് എന്നും എഴുതാൻ പറ്റുകയുള്ളൂ. ബി പാർട്ട്: ദ നൾ സ്പേസ് എൻ ഓഫ് ടി ഈസ് ക്ലോസ്ഡ്. നൾ സ്പേസ് എന്ന് പറഞ്ഞാൽ സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന എലമെൻസിൻ്റെ കളക്ഷൻ, അതാണ് നൾ സ്പേസ്. പ്രൂഫിലേക്ക് കിടക്കാം. ഫേസ്റ്റ് പാർട്ട് നമുക്ക് ടി എക്സ് എൻ കൺവേർജസ് ടു ടി എക്സ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇവരുടെ ഡിഫറൻസിൻ്റെ നോം, നോം ടി എക്സ് എൻ മൈനസ് ടി എക്സ്, ഇത് സീറോയിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ ടി എക്സ് എൻ കൺവേർജസ് ടു ടി എക്സ് ആണ് എന്ന് പറയാം. ആദ്യം നമുക്ക് ഇവിടെ ടിയുടെ ലീനിയാരിറ്റി അപ്ലൈ ചെയ്യാം. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ടി ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എന്ന് കിട്ടും, സിൻസ് ടി ഈസ് ലീനിയർ. അടുത്ത സ്റ്റെപ്പിൽ ടി ബൗണ്ടഡ് ആണ് എന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ടി ഇൻറ്റു നോം എക്സ് എൻ മൈനസ് എക്സ്, സിൻസ് ടി ഈസ് ബൗണ്ടഡ്. ഇനി എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആണ് എങ്കിൽ നോം എക്സ് എൻ മൈനസ് എക്സ് കൺവേർജസ് ടു സീറോ ആയിരിക്കും. അതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ് കൺവേർജസ് ടു സീറോ വെൻ എക്സ് എൻ കൺവേർജസ് ടു എക്സ്, ദാറ്റ് ഈസ് ടി എക്സ് എൻ കൺവേർജസ് ടു ടി എക്സ്. അങ്ങനെ എ പാർട്ട് പ്രൂഫ് കംപ്ലീറ്റ് ആയി. ബി പാർട്ടിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എൻ ഓഫ് ടി ക്ലോസ്ഡ് ആണ് എന്നാണ്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എൻ ഓഫ് ടി ഈസ് ക്ലോസ്ഡ്. ഒരു സെറ്റ് ക്ലോസ്ഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എൻ ഓഫ് ടി ഇസ് ഈക്വൽ ടു എൻ ഓഫ് ടി ക്ലോഷർ. രണ്ട് സെറ്റ് ഈക്വൽ ആണ് എന്ന് പറയണമെങ്കിൽ വൺ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ അതർ ആൻഡ് വൈസ് വേഴ്സ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിൽ ക്ലോഷറിൻ്റെ കേസിൽ എൻ ഓഫ് ടി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എൻ ഓഫ് ടി ക്ലോഷർ എന്നുള്ളത് ട്രിവിയൽ ആണ്. ഇനി റിവേഴ്സ് പാർട്ട്, അതായത് എൻ ഓഫ് ടി ക്ലോഷർ കണ്ടെയ്ൻഡ് ഇൻ എൻ ഓഫ് ടി, ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി എൻ ഓഫ് ടി ക്ലോഷറിൽ ഉള്ള ഒരു എലമെൻ്റ് എക്സ് നമ്മൾ ചൂസ് ചെയ്യുന്നു. ക്ലോഷറിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് എൻ ഓഫ് ടി ക്ലോഷറിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും ദർ എക്സിസ് എ സീക്വൻസ് ഇൻ എൻ ഓഫ് ടി സച്ച് ദാറ്റ് സീക്വൻസ് കൺവേർജസ് ടു എക്സ് എന്ന് നമുക്ക് റിസൾട്ട് ഉണ്ട്. അതായത് ക്ലോഷറിലെ ഏത് എലമെൻ്റ് എടുത്താലും ആ എലമെൻറ്റിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് ആ സെറ്റിൽ ഉണ്ടായിരിക്കും. ഇനി എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആണെങ്കിൽ തൊട്ട് മുമ്പ് പ്രൂവ് ചെയ്ത എ പാർട്ടിൽ നിന്ന് നമുക്ക് കിട്ടും ടി എക്സ് എൻ കൺവേർജസ് ടു ടി എക്സ് എന്ന്. ഇവിടെ എക്സ് എൻ ബിലോങ്സ് ടു എൻ ഓഫ് ടി ആണ്. അപ്പോൾ എൻ ഓഫ് ടിയുടെ ഡെഫിനിഷൻ അനുസരിച്ച് ടി എക്സ് എൻ ഷുഡ് ബി ഈക്വൽ ടു സീറോ ഫോർ ഓൾ എൻ. ഇങ്ങനെ ഈ ടി എക്സ് എൻ എല്ലാം സീറോ ആണെങ്കിൽ അത് കൺവേർജ് ചെയ്യുക സീറോയിലേക്ക് തന്നെയാണ്. അതായത് ടി എക്സ് ഈക്വൽ ടു സീറോ ആയിരിക്കണം. അങ്ങനെ ടി എക്സ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ബൈ ദ ഡെഫിനിഷൻ ഓഫ് എൻ ഓഫ് ടി എക്സ് ബിലോങ്സ് ടു എൻ ഓഫ് ടി. നമ്മൾ തുടങ്ങിയത് എക്സ് ബിലോങ്സ് ടു എൻ ഓഫ് ടി ക്ലോഷർ എന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ എക്സ് ബിലോങ്സ് ടു എൻ ഓഫ് ടി എന്ന് കിട്ടി. ദാറ്റ് മീൻസ് എൻ ഓഫ് ടി ക്ലോഷർ ഈസ് എ സബ്സെറ്റ് ഓഫ് എൻ ഓഫ് ടി. ഓൾറെഡി നമ്മൾ എൻ ഓഫ് ടി സബ്സെറ്റ് ഓഫ് എൻ ഓഫ് ടി ക്ലോഷർ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്പർ 2 അതിൻ്റെ റിവേഴ്സ് പാർട്ടാണ്. ഫ്രം 1 ആൻഡ് 2 എൻ ഓഫ് ടി ഇസ് ഈക്വൽ ടു എൻ ഓഫ് ടി ക്ലോഷർ.
This means that n of t is closed. Thus, for any bounded linear operator, null space is always a closed subspace. Thank you.